Hi guys, Odukkathe Reviews in another video. Welcome to CBI cinema series, CBI-5, The Brain in the cinema. This is what we are going to do. This cinema is running for 2 hours. K. Madhu, Essence Swami, Mammootty Koottukattu, CBI cinema fans. And that cinema teaser release I personally ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു വിന്റേജ് മമ്മൂട്ടിയുടെ ഫ്ലാഷ്ബാക്ക് ആണ് ആ ടീസർ സമ്മാനിച്ചത് ഇതേ സമയം സിനിമയുടെ ട്രെയിലർ റിലീസ് ആയപ്പോൾ എനിക്ക് അത് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല അതിന് കാരണം ആ ട്രെയിലർ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇനി സിനിമയുടെ കഥയിലേക്ക് പോകാം സിനിമയുടെ കഥ തുടങ്ങുന്നത് 2022 ലാണ് സിബിഐയിലേക്കുള്ള പുതിയ കാൻഡിഡേറ്റ്സിനുള്ള ട്രെയിനിംഗ് ക്ലാസ്സിൽ വെച്ച് 10 കൊല്ലം മുൻപുണ്ടായ ഒരു കേസിനെ കുറിച്ച് പറയേണ്ടി വരുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ 5 കേസുകൾ ചേർന്ന ദി ബാസ്കറ്റ് കില്ലിംഗ്സ് എന്താണ് ഈ കേസുകൾ തമ്മിലുള്ള ബന്ധമെന്നും അതേ തുടർന്നുള്ള സിബിഐയുടെ അന്വേഷണമാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമ കഥ പറയുന്ന രീതി പതിവ് പോലെ തന്നെ ആദ്യം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, പിന്നീട് ഉണ്ടാകുന്ന പബ്ലിക് പ്രഷർ, അതുമൂലം ഉണ്ടാകുന്ന സിബിഐയുടെ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഈ സിനിമയിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ സിബിഐ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായും ഒരു ഫ്ലാഷ്ബാക്കിലൂടെയാണ് പറയുന്നത്. സിനിമ കഥ പറയുന്ന പേസ് ആണെങ്കിൽ നല്ല ഫാസ്റ്റിലാണ്. ഇതിന്റെ കൂടെ തന്നെ പുതിയതും പഴയതുമായ ഒരുപാട് കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഒരുപാട് കൺഫ്യൂഷനാണ് നമുക്ക് തരുന്നത്. സിനിമയുടെ ഇന്റർവൽ പഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്ക് അപാകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് ക്ലൈമാക്സ് ആണെങ്കിൽ അത് കാണുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും നൽകുന്നില്ല ക്ലൈമാക്സിന് ശേഷമുള്ള ടെയിൽ എൻഡ് ഒരു CBI-6 എന്ന സിനിമയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സിനിമയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളിയാണ് കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സിനിമയുടെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റ് ഇവിടെയാണ് സിനിമ പിറകോട്ട് പോകുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ CBI സിനിമകൾ പോലെ തന്നെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് അല്ല എന്ന് ഉറപ്പാണ് സിനിമയുടെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സിലും അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും സിനിമയുടെ കഥയിൽ പ്രേക്ഷകരെ മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആംഗിൾസ് പറയുന്നുണ്ട് ഇതെല്ലാം സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ നൽകുന്ന പ്ലോട്ട് ഹോളുകളായി മാറുന്നുണ്ട് ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ടും കൂടി ഈ സിനിമയുടെ കഥയിലേക്ക് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാനോ ഈ സിനിമയുടെ കഥയിൽ നിന്ന് ഒരു മിസ്റ്ററി വൈബ് തരുവാനോ ഡയറക്ഷന് സാധിക്കുന്നില്ല അതേപോലെ തന്നെ സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സൈഡ് ഒട്ടും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ജഗതി ശ്രീകുമാറിനെ കണ്ടപ്പോൾ നമുക്കുണ്ടായ ഒരു ഇമോഷണൽ ഫീൽ എന്നതല്ലാതെ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്നും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ചില കഥാപാത്രങ്ങളുടെ പെർഫോമൻസിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗും ചില സമയങ്ങളിൽ അവരുടെ ഒരു ലോജിക് ഇല്ലാത്ത റെസ്പോൺസസും നമുക്കൊരു കല്ലുകടിയായിട്ട് തന്നെ തോന്നാം ഫസ്റ്റ് ഹാഫിൽ സിനിമയുടെ കഥയിലേക്ക് നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഫോക്കസ് പല ഡയറക്ഷനിലേക്കായിട്ട് പോകുന്നുണ്ട് സിനിമയുടെ ക്ലൈമാക്സ് റിവീൽ സീനൊക്കെ പറയുകയാണെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകനിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്നത് ഡയറക്ഷൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും ഒരേപോലെയുള്ള ഫെയിലിയർ തന്നെയാണ് സാധാരണ CBI സിനിമകൾ കണ്ടു തീർക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി എന്നൊരു ഫീലിംഗ് ആണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻസ് ആണ് എന്നൊരു ഫീലിംഗ് ആണ് നൽകുന്നത് ഇതിന് മാത്രം കീറി മുറിച്ച് നെഗറ്റീവ് മാത്രം പറയാനുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടും കീറി മുറിക്കാതെ തോന്നുന്ന കാര്യങ്ങളാണ് എന്നതാണ് ഭയാനകമായ അസത്യം പോസിറ്റീവായിട്ട് ഈ സിനിമയിൽ പറയാനുള്ളത് ഈ സിനിമയുടെ മേക്കിങ്ങും മമ്മൂട്ടിയുടെ ക്യാരക്ടറായ സേതുരാമയ്യരുടെ സ്ക്രീൻ പ്രസൻസും മാത്രമാണ് സാധാരണ CBI സിനിമകളിൽ കണ്ടന്റ് ഈസ് ഓൾവേസ് ദ കിങ് അത് കഴിഞ്ഞിട്ടാണ് ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകാറുള്ളൂ പക്ഷേ ഈ സിനിമയിൽ പലയിടങ്ങളിലും ക്യാരക്ടേഴ്സിന് വൻ ബിൽഡപ്പും സ്റ്റോറിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമില്ല എന്ന് തോന്നി അതിന് ഉദാഹരണമാണ് ഈ സ്റ്റോറിയിലെ ലോജിക്കില്ലായ്മയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും ഒരു നോർമൽ ഓഡിയൻസിന് ഇത് അൺബെയറബിൾ തന്നെയാണ് അഞ്ചാം പാതിര എന്ന സിനിമയിലൂടെ സൈക്കോളജിക്കൽ പ്രൊഫൈലിങ്ങും ഫോറൻസിക് എന്ന സിനിമയിലൂടെ DNA ടെക്നോളജി വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഓഡിയൻസാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർക്ക് ഈ സിനിമയുടെ സ്റ്റോറി ഔട്ട്ഡേറ്റഡ് തന്നെയാണ് മാത്രമല്ല ഈ സിനിമയിൽ ഒരു കാലഘട്ടത്ത് അവൈലബിൾ ആയിട്ടുള്ള ചില ടെക്നോളജീസിനെ മനഃപൂർവ്വം അവഗണിക്കുന്നുണ്ട് ഇത് ഈ നോർമൽ ഓഡിയൻസിന് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും ഈ ഒരു രീതിയോട് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കുന്നതുമല്ല സോ ഗൈസ് ഓവറോൾ പറഞ്ഞാൽ ഫാൻസ് എന്താണോ പേടിച്ചത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് CBI-5 നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആവാൻ സാധിക്കുന്നില്ല ഈ സിനിമ കാണുമ്പോൾ എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫീലിംഗോ നമുക്ക് കിട്ടുന്നില്ല CBI ഫിലിം സീരീസിലെ ഏറ്റവും നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ സിനിമ നേരറിയാൻ CBI ആണെങ്കിൽ ഇനി മുതൽ അത് മാറുവാൻ വരെ ചാൻസ് ഉണ്ട് കാലത്തിനൊപ്പം പ്രേക്ഷകൻ മാറിയപ്പോൾ ആ പ്രേക്ഷകർക്കൊപ്പം മാറുവാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ റിവ്യൂസ് CBI-5 ദ ബ്രെയിൻ എന്ന സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക If you like this video, please comment in the comment box. If you haven't subscribed to this channel, please subscribe to this channel. In the next video, this is Don Alwin Jose signing off from Odukkathe Reviews.